നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് വധഭീഷണി. പത്ത് ദിവസത്തിനകം ഇന്ത്യ വിട്ടില്ലെങ്കിൽ ഭാര്യയും മകനും ഉൾപ്പെടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അടക്കം കൊന്നുകളയുമെന്നാണ് ഭീഷണി. എം എൽ എ ഹോസ്റ്റലിന്റെ മേൽവിലാസത്തിലെത്തിയ ഊമക്കത്തിലാണ് ഈ വിരട്ടൽ. തങ്ങളെ ക്രിമിനൽ പട്ടികയിൽപ്പെടുത്തിയതിന്റെ പ്രതികാരമാണിതെന്ന് ഈ കത്തിൽ എടുത്തു പറയുന്നു. കത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കോഴിക്കോട് നിന്ന്. തിരുവഞ്ചൂർ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി നൽകിക്കഴിഞ്ഞു. ടി പി വധക്കേസിലെ പ്രതികളുടെ പ്രതികാര നടപടിയാണ് ഇതെന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതികരിക്കുന്നു. കേരളത്തിൽ എന്തും സംഭവിക്കാം എന്നതാണ് അവസ്ഥ. കൊട്ടേഷൻ മാഫിയ വിലസുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് മാത്രമല്ല, സ്വർണ്ണക്കള്ളക്കടത്തിനും അപ്പുറം പൊട്ടിക്കൽ സംഭവങ്ങളും ഇപ്പോൾ കേരളത്തിൽ സർവ്വസാധാരണമാകുന്നു. കണ്ണൂർ പൂർണ്ണമായും മാഫിയകളുടെ നിയന്ത്രണത്തിൽ. എന്തിനേറെ കേരളത്തിലെ ജയിലുകൾ പോലും മാഫിയ നിയന്ത്രണത്തിലാണ് എന്ന വാർത്തകൾ പുറത്തു വരുന്നു. കൊടിസുനിയും കിർമാണി മനോജുമൊക്കെ തങ്ങളുടെ സാമ്രാജ്യം ജയിലിനുള്ളിൽ വെച്ച് തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. സി പി എം വിമത നേതാവായ ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകം രാഷ്ട്രീയ കേരളത്തിൽ വലിയ കോളിളക്കമുണ്ടാക്കിയതാണ്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർദ്ദയം പ്രതികളെ കീഴടക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടു. അന്നുവരെ കേരളത്തിൽ നിലനിന്നിരുന്നത് രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് പിന്നാലെ ചില അഡ്ജസ്റ്റ്മെന്റുകളായിരുന്നു. പ്രതികളെ കൊല്ലിച്ചവർ തന്നെ കൈമാറുന്ന ഒരു രീതി. അത്തരം രീതികൾക്കൊക്കെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെയാണ്. ടി പി എ കൊന്നതാരായാലും അവരെ പൊക്കുമെന്ന് അന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പ്രതിജ്ഞയെടുത്തു. 51 വെട്ടേറ്റ ടി പി ചന്ദ്രശേഖരന്റെ മുഖം തിരിച്ചറിയാൻ വയ്യാത്ത വിധം അത്രയേറെ വികൃതമായിരുന്നു. രാഷ്ട്രീയ കേരളത്തിൽ ഇന്നുവരെ കേട്ടുകേൾവിയില്ലാത്ത വിധം കൊലയാളികൾ തങ്ങളുടെ പക തീർത്തു. കേസിന്റെ ഗൗരവം ഉൾക്കണ്ട തിരുവഞ്ചൂർ രാധാകൃഷ്ണനും യു ഡി എഫ് സർക്കാരും കേസ് അന്വേഷണത്തിന് വിൻസെന്റ് എം പോളിന്റെ നേതൃത്വത്തിലുള്ള ഒരു പോലീസ് സംഘത്തെ നിയോഗിച്ചു. ഈ അന്വേഷണ സംഘത്തെ സർക്കാർ സ്വതന്ത്രമാക്കി വിട്ടതോടെ പോലീസ് ചരിത്രത്തിലെ ഏറ്റവും ധീരമായ ഒരു അന്വേഷണമാണ് പിന്നീട് നടന്നത്. ടി പി എ വെട്ടിക്കൊന്ന 5 പേരെയും അന്വേഷണം തുടങ്ങി 3 ദിവസങ്ങൾക്കകം തന്നെ പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞത് അന്വേഷണം മികവായിരുന്നു. കൊലപാതക സംഘത്തിൽ ഉൾപ്പെട്ട കൊടിസുനി, ടി കെ രജീഷ്, മുഹമ്മദ് ഷാഫി, സിജിത്ത്, ഷിനോജ് എന്നിവരെ തിരിച്ചറിഞ്ഞ പോലീസ് പിന്നീട് കൊലപാതകത്തിന്റെ ആസൂത്രണത്തിലേക്കും കടന്നു. കൃത്യം നടത്താനും തുടർന്ന് ഒളിവിൽ പോകാനും ഈ കൊലയാളികളെ സഹായിച്ച എല്ലാ ക്രിമിനലുകളെയും കണ്ടെത്താൻ കൃത്യമായി അന്വേഷണ സംഘത്തിന് സാധിച്ചു എന്നതാണ് മറ്റൊരു മികവ്. സി പി എമ്മുമായി നേരിട്ടേറ്റുമുട്ടിയ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് പിന്നിൽ പാർട്ടിയുടെ കൈകളുണ്ട് എന്ന് അന്നു തന്നെ ശക്തമായി ഉയർന്നുകേട്ടിരുന്നു. ടി പി കേസ് അന്വേഷിക്കാനിറങ്ങിയ അന്വേഷണ സംഘം പിന്നീട് നേതാക്കളെയും പ്രവർത്തകരെയും ഒക്കെ ഒന്നൊന്നായി അറസ്റ്റ് ചെയ്ത് തുടങ്ങിയതോടെ സി പി എം അക്ഷരാർത്ഥത്തിൽ വിരണ്ടു. അന്നുവരെ കണ്ണൂർ ക്രിമിനൽ സംഘത്തിന്റെ തലതൊട്ടപ്പനായി ഗുണ്ടാ നേതാവായി വിലസിയിരുന്ന കൊടിസുനി പോലും വിരണ്ടു. കോഴിക്കോട്ടെയും കണ്ണൂരിലെയും ഒക്കെ പ്രമുഖ നേതാക്കളെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഒന്നൊന്നായി അറസ്റ്റ് ചെയ്തു. ഇവരിൽ പി മോഹനൻ, സി എച്ച് അശോകൻ, കെ കെ കൃഷ്ണൻ, കെ സി രാമചന്ദ്രൻ, പടയംകണ്ടി രവീന്ദ്രൻ, പി കെ കുഞ്ഞനന്ദൻ തുടങ്ങിയവർ ഉൾപ്പെട്ടു. ഒഞ്ചിയം, പാനൂർ, തലശ്ശേരി, കൂത്തുപരമ്പ് ഏരിയ കമ്മിറ്റികൾക്ക് കൊലപാതകത്തിലുണ്ടായിരുന്ന പങ്കും അന്വേഷണ സംഘം വലിച്ച് പുറത്തിട്ടു. താഴെത്തട്ടിൽ പ്രതികളെ സഹായിച്ചവരെ ഒന്നൊന്നായി തൂക്കിയെടുത്ത് അന്വേഷണം ലോക്കൽ കമ്മിറ്റിയും കടന്ന് ജില്ലാ കമ്മിറ്റിയും കടന്ന് സംസ്ഥാന നേതാക്കളിലേക്കെത്തിയപ്പോൾ കേരള രാഷ്ട്രീയം അക്ഷരാർത്ഥത്തിൽ വിറച്ചു. അന്വേഷണത്തിനെതിരെ പാർട്ടി തന്നെ തെരുവിലിറങ്ങി. അപ്പോഴും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വിറച്ചില്ല എന്നത് ചരിത്രത്തിന്റെ മറ്റൊരധ്യായം. കണ്ണൂരിൽ നിന്നുള്ള എം എൽ എമാരടക്കം നേതാക്കൾ ജയിലിലെത്തി പ്രതികളെ നേരിട്ട് കണ്ടു. അവർക്ക് ആശ്വാസം പകർന്നു. പിന്നീട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെയൊക്കെ പാർട്ടി സംരക്ഷിക്കുന്ന അപൂർവ കാഴ്ചയും നമ്മൾ കണ്ടു. അന്വേഷണ ഉദ്യോഗസ്ഥനായ എ പി ഷൗക്കത്ത് അലിക്കെതിരെ പോലും കടുത്ത ആരോപണങ്ങളാണ് അന്ന് ഇ പി ജയരാജൻ ഉയർത്തിയത്. പിന്നീട് കൊടിസുനി അടക്കമുള്ള ഈ ക്രിമിനലുകൾക്ക് ജയിലിൽ പോലും സർവ്വസ്വാതന്ത്ര്യം അനുവദിച്ചു പോന്നു പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാർ. ടി പി കേസിലെ കാടിളക്കിയുള്ള അന്വേഷണത്തിലൂടെ തന്നെയാണ് ഷുക്കൂർ വധക്കേസ്, ഫൈസൽ വധക്കേസ്, കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ വധക്കേസ് തുടങ്ങിയ കേസുകൾക്ക് തൊമ്പുണ്ടാക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞത്. ഇതോടെ കേരളത്തിൽ ഇതുവരെ നിലവിലുണ്ടായിരുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രം മാറിമറിഞ്ഞു. അന്വേഷണ സംഘം അതിസാഹസികമായി തന്നെയാണ് പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പല ക്രിമിനലുകളെയും തൂക്കിയെടുത്തത്. മുടക്കോഴി മലയിലൊളിച്ച കൊടിസുനിയെയും സംഘത്തെയും നിഷ്പ്രയാസം കീഴടക്കാൻ എ പി ഷൗക്കത്തലിക്കും സംഘത്തിനും കഴിഞ്ഞു.
എന്തിനേറെ മഹാരാഷ്ട്ര ഗോവ അതിർത്തിയിലൊളിച്ച ടി കെ രജീഷ് എന്ന കൊടും ക്രിമിനലിനെ പോലും നിഷ്പ്രയാസം അന്വേഷണ സംഘം പൊക്കിയെടുത്തു. സി പി എം ഒരുക്കിയ കടുത്ത പ്രതിരോധത്തെ മറികടന്നായിരുന്നു പോലീസിന്റെ മികവ്. എല്ലാത്തിനും പിന്തുണയായി നിന്നത് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ. അന്ന് തന്നെ പകയിൽ കൊടിസുനിയും കൂട്ടരും മനസ്സിൽ കുറിച്ചിട്ട പേര് തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റേത്. പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിലും ഒളിത്താവളങ്ങളിലുമൊക്കെ പ്രതികൾക്കായി പോലീസ് പാഞ്ഞു ചെന്നത് രാഷ്ട്രീയ നേതൃത്വത്തെ ഞെട്ടിച്ചത് ചില്ലറയൊന്നുമല്ല. പ്രതികൾക്ക് ഒളിത്താവളങ്ങൾ ഒരുക്കിയ ഓരോരുത്തരെയായി പോലീസ് പിടികൂടി. ഒരു രീതിയിലും പ്രതികൾക്ക് ഒളിവിൽ കഴിയാൻ സാധിക്കില്ല എന്ന നിലയിലെത്തിച്ചു പോലീസ് അന്വേഷണ സംഘം. സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ, മുൻമന്ത്രി എളമരം കരീം തുടങ്ങിയ നേതാക്കൾക്കും ടി പി കേസ് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്ന് ആർ എം പി ഉൾപ്പെടെയുള്ളവർ ആരോപിച്ചു. എന്നാൽ അന്വേഷണം ഉന്നത നേതാക്കളിലേക്ക് കടന്നില്ല എന്നത് മറ്റൊരധ്യായം. പിന്നീട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതേക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ടി പി പദം സത്യാന്വേഷണ രേഖകളുടെ തുടക്കം, ധാർമ്മികത ഉയർത്തിപ്പിടിച്ചത് താൻ പൂർത്തിയാക്കിയത് ഒരു ചരിത്ര നിയോഗമെന്നും തിരുവഞ്ചൂർ കുറിച്ചു. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഉന്നതരായ പ്രതികൾ ഇനിയും ഉണ്ടാകാം എന്ന അനുമാനത്തിൽ തന്നെയാണ് അന്വേഷണ സംഘം ഏറ്റവും ഒടുവിൽ അന്വേഷണം അവസാനിപ്പിച്ചത്. എന്നാൽ അതിനുപോൽപദകമായ തെളിവുകൾ തങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് തിരുവഞ്ചൂർ തുറന്നു പറഞ്ഞു. അത്തരം തെളിവുകൾ ലഭിക്കാൻ ഏത് ഏജൻസിയെ കൊണ്ട് വേണമെങ്കിലും അന്വേഷിപ്പിക്കാം എന്ന നിലപാട് തന്നെയാണ് അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ അവസാന നാളുകളിൽ കൈക്കൊണ്ടിരുന്നത്. പാർട്ടി ഗ്രാമങ്ങളിൽ നടന്ന സംഭവങ്ങൾക്ക് അവിടുത്തുകാരായ യഥാർത്ഥ സാക്ഷികളെ തന്നെയാണ് പോലീസ് വെച്ചത്. അതുകൊണ്ട് തന്നെ അവരിൽ പലരും കൂറുമാറി. എന്നിട്ടും പ്രധാന പ്രതികൾക്കെതിരെയുള്ള സാക്ഷികൾ കൂറുമാറാതെ നിന്നത് പോലീസിന്റെ അന്വേഷണ മികവെന്ന് തിരുവഞ്ചൂർ തന്നെ കുറിച്ചിട്ടു. കേസന്വേഷണത്തിലെ വെല്ലുവിളികളും ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ആ ഘട്ടത്തിൽ അനുഭവിച്ച മാനസിക സംഘർഷവും ഒക്കെ തന്റെ കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ടി പി ചന്ദ്രശേഖരന്റെ വിധവ കെ കെ രമയുടേതാണ് ഈ പുസ്തകത്തിന്റെ അവതാരിക. അവരുടെ വരികളാണ് പുസ്തകത്തിനും തിരുവഞ്ചൂരിനുമുള്ള ആദ്യ അംഗീകാരം തന്നെ. പൈശാചികമായ കൊലപാതക രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ കൊന്നവരെയും കൊല്ലിച്ചവരെയും നിയമത്തിന് മുന്നിലെത്തിക്കണമെന്ന് ആവശ്യമുയർന്നത് കേരളത്തിന്റെ ഹൃദയത്തിൽ നിന്നായിരുന്നു. ആ ജനാഭിലാഷത്തെ അതേ വികാരത്തോടെ സ്വീകരിക്കാൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുലർത്തിയ സത്യസന്ധതയും പ്രതിബദ്ധതയും പുതിയ അനുഭവമായിരുന്നു എന്ന് കെ കെ രമ തുറന്നെഴുതി. ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ മുഴുവൻ ക്രിമിനലുകളെയും തൂക്കിയെടുത്ത് അകത്തിട്ട അന്നു മുതൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നേർക്ക് പലവിധ വധഭീഷണികൾ ഉയർന്നിട്ടുണ്ട്. എങ്കിലും ഏറ്റവും ശക്തമായി നേർക്കുനേർ വരുന്നത് ഇപ്പോഴാണ്. അതേക്കുറിച്ചൊരിക്കൽ മലയാളി വാർത്തയുടെ അഭിമുഖത്തിൽ തിരുവഞ്ചൂർ പറഞ്ഞിരുന്നു, എനിക്കതിൽ അശേഷം ഭയമില്ല, ഞാൻ ചെയ്തത് എൻ്റെ കർമ്മം മാത്രം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈറ്റ്.